subscribe to my channel and also press this bell icon. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനുള്ള വസ്തുക്കളും അജീവ വസ്തുക്കളും ഒരുപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങളോളം മദീനത്തെ പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചിരുന്ന മിമ്പർ, ആ മിമ്പറൊന്ന് മാറ്റിയിട്ട് പുതിയ മിമ്പറ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സ്വഹാബത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കുകയാണ്. നത്തഖിദു ലക മിമ്പറൻ ജദീദാ, നബിയെ പുതിയ ഒരു മിമ്പർ ഞങ്ങൾ കൊണ്ടുവന്ന് തരട്ടെയോ? ഒരു ഈത്തപ്പനത്തടിയിൽ എത്ര കാലമായി തങ്ങൾ ഖുത്ബ നിർവഹിക്കുന്നു, അതൊന്ന് മാറ്റണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നത്തഖിദു ലക മിമ്പറൻ ജദീദാ, ഞങ്ങൾ തങ്ങൾക്ക് പുതിയ ഒരു മിമ്പർ കൊണ്ടുവന്ന് തരട്ടെയോ നബിയേ? ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറയാണ്, നഅം യാ സ്വഹബാ, ശരി, എന്നാൽ നിങ്ങൾ പുതിയ മിമ്പർ കൊണ്ടുവരൂ, ഈത്തപ്പനത്തടി മാറ്റിയിട്ട് പുതിയ മിമ്പർ കൊണ്ടുവന്ന് തരൂ. സ്വഹാബത്തദാ, നബി തങ്ങൾക്ക് പുതിയ മിമ്പർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടടുത്ത വെള്ളിയാഴ്ച പുതിയ മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കുമ്പോൾ സമിഅനാ സൗതൻ ഹനീനാ, അതാ ഒരു ഏങ്ങിക്കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ്, വിങ്ങി വിങ്ങി കരയുന്നതായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് സ്വഹാബത്ത്. ആ സമയത്ത് ആ ഏങ്ങിക്കരച്ചിൽ ഫസദാദുൽ ഹനീൻ, അത് ശക്തി പ്രാപിച്ചു വരികയാണ്, കരച്ചിലിന്റെ ശക്തി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആ സമയം സ്വഹാബത്ത് മുഴുവനും ഇതിങ്ങനെ വീക്ഷിച്ചു, എവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്? കരച്ചിലിന്റെ ശബ്ദം വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ. കേൾക്കുന്ന സമയത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോ മിൻ സാവിയത്തി മിമ്പരിൽ ഖദീം, അത് പഴയ മിമ്പർ വെച്ച സ്ഥലത്തു നിന്നാണ് കേൾക്കുന്നത്. പഴയ മിമ്പർ വെച്ച സ്ഥലത്ത് നിന്ന് ഇതിങ്ങനെ കേൾക്കുകയാണ്, കരച്ചിലിങ്ങനെ ശക്തി കൂടുകയാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ച് പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് പഴയ മിമ്പറിന്റെ അടുത്ത് വന്നിട്ട് ഫനസല മിമ്പരിൽ ജദീദി ഹത്താ ജാഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദഹാ ഫവളഅ യദുഹു അലൈഹാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് പഴയ മിമ്പറിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ കൈ പഴയ മിമ്പറിന്റെ മേലിലൊന്ന് വെക്കുകയാണ്, തങ്ങളെ കൈയൊന്ന് അവിടെ വെക്കുകയാണ്. ആ സമയത്ത് മിമ്പറിന്റെ കരച്ചിൽ നിന്നു മിമ്പർ അടങ്ങി. സഹാബത്ത് മുഴുവനും അത്ഭുതപ്പെടുകയാണ്. അപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹു ആണ് സത്യം, ലൗലം അൽതസിംഹു ലിമയസൽ ഹക്കദാ ഇലാ യൗമിൽ ഖിയാമ, ഞാനെങ്ങാനും പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പഴയ മിമ്പറിന്റെ മേത്ത് കൈവച്ചില്ലായിരുന്നുവെങ്കിൽ അത് ഖിയാമത്തു നാളുവരെ അപ്രകാരം കരയും. സ്വഹാബാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്. അപ്പോ ഒരു ഈത്തപ്പനത്തടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മാറ്റിവെച്ചതിൽ എത്രയാണ് സങ്കടപ്പെട്ടിട്ടുള്ളത്, എത്രയാണ് പ്രയാസപ്പെട്ടിട്ടുള്ളത്. ഏങ്ങിക്കരച്ചിലതാ വലിയ കരച്ചിലായി രൂപപ്പെടുകയാണ്. തങ്ങളിറങ്ങിയൊന്ന് തടവിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാളുവരെ അതിന്റെ കരച്ചിൽ കേൾക്കേണ്ടി വരുമായിരുന്നല്ലേ മുത്തുനബി തങ്ങൾ പറയുന്നത്. ഇതെന്തൊരത്ഭുതമാണ്! ലോകത്തെ സർവ വസ്തുക്കളും മുത്തായ തങ്ങളെ സ്നേഹിച്ചു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. നിങ്ങൾ ആലോചിക്കണം,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോ അതാ ധാരാളം ആളുകളോട് നബി തങ്ങൾ പ്രബോധനം നടത്തിയിട്ടുണ്ട്. പലരും വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആഗതമായിട്ടുണ്ട്. പലരും നബി തങ്ങളോട് പല അത്ഭുതങ്ങളും മുഅ്ജിസത്തുകളും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നിലക്ക് ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ അതാ തന്റെ നിവാസിയായ അബൂജഹൽ അബൂലഹബിന്റെ അടുത്തേക്ക് മുത്തുനബി തങ്ങൾ പോവുകയാണ്. അബൂലഹബിനോട് ചെന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബൂലഹബ് എന്റെ മതത്തിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂലഹബിനോട് തന്റെ മതത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അബൂലഹബദാ നബി തങ്ങളെ കളിയാക്കി ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് ഹബീബായ തങ്ങളോട് അബൂലഹബ് പറയാണ്, മുഹമ്മദ്, ഞാൻ നിന്റെ മതത്തിൽ സ്വീകരിക്കുന്നതിന്റെ മുമ്പ് നീ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയുമോ? എനിക്കതാ ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളുണ്ട്, ആടുകളുണ്ട്. ആ ആടുകളെ വിളിച്ചിട്ട് നിനക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? നബി തങ്ങളോട് അബൂലഹബ് ആവശ്യപ്പെടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അതിൽ നിന്ന് ഒരാടിനെ വിളിക്കുകയാണ്. നബി തങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലല്ലോ. والوحش والأشجار قصجدت له وعليه قصلمنا بعد تشهدي وله الوصيلة والفضيلة والعلا ومقامه المحمود يوم الموعد. ഹബീബായ നബി തങ്ങൾക്കതൊരു വിഷയമേ അല്ല. ആര് തന്നെയായാലും ഏത് വസ്തുക്കളായാലും തങ്ങളെ കാണുമ്പോഴേക്ക് അവകൾ മുഴുവനും അതാ അവയുടെ പത്തി മടക്കിയിട്ട് തങ്ങളെ മുമ്പിൽ വളരെ ഭവ്യതയോടെ വന്ന് നിൽക്കുകയാണ്. എത്ര സംഭവങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂലഹബ് തന്റെ ആടുകളെ വിശ്വസിപ്പിക്കണമെന്ന് പറയുമ്പോ അവകളോട് സംസാരിക്കണമെന്ന് പറയുമ്പോ അതിൽ നിന്ന് ഒരാട് മുന്നോട്ട് വരികയാണ്. യാ റസൂലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബൂലഹബിന്റെ ആട് വിശ്വസിച്ചു. പക്ഷേ അബൂലഹബ് വിശ്വസിച്ചില്ല. ഇത് കണ്ടിട്ട് അബൂലഹബ് അത്ഭുതപ്പെട്ടു, എങ്കിലും വിശ്വസിച്ചില്ല. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ പറയാൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.